ഗുഡ് ആഫ്റ്റർനൂൺ എവരിബഡി. ഗുഡ് ആഫ്റ്റർനൂൺ മാം. ആ ഹെൻസ്യൂ പറഞ്ഞു ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. നല്ല മക്കളായിട്ട് റെസ്പോണ്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അറ്റൻഡൻസ് ഞാൻ ലാസ്റ്റ് എടുക്കാം കേട്ടോ. ഇപ്പൊ നമുക്ക് ചാപ്റ്ററിലേക്ക് നേരിട്ട് പോവുകയാണ്. എടുത്തു തീർക്കേണ്ടത് വളരെ കുറച്ച് ദിവസത്തിനുള്ളിൽ എടുത്ത് കംപ്ലീറ്റ് ചെയ്യണം. അതുകൊണ്ട് നമ്മൾ 16 ചാപ്റ്റർ ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത് അവസാനിപ്പിച്ചിരുന്നത്. 16 ചാപ്റ്റർ. ഓക്കെ, ഒരുമിച്ച് ഞാൻ ക്വസ്റ്റ്യൻ ആൻസർ മാർക്ക് ലാസ്റ്റ് അവസാനം ചെയ്തു തരാം. ഇപ്പൊ ശ്രദ്ധിക്കുക, 17-ാമത്തെ പാഠത്തിലേക്ക് വരിക. ആകെ ഹെയിൻസ്റ്റീവിനെ മാത്രമേ എനിക്ക് കാണുന്നുള്ളൂ, പിന്നെ ആരെയും കാണുന്നില്ല. നിങ്ങൾ നല്ല കുട്ടികളാണ്, വീഡിയോ ഓൺ ചെയ്യും, വീഡിയോ ഓൺ ചെയ്യും, നിങ്ങൾ ചെയ്യും. പതിനേഴ്. സ്വാമിജി അതിന് തൊട്ട് മുമ്പായിട്ട് പറഞ്ഞത് അദ്ദേഹം വീണ്ടും പാശ്ചാത്യ ദർശനം അല്ലെങ്കിൽ പാശ്ചാത്യ നാടുകളിലേക്ക് പോകാൻ പോകുന്നു എന്നുള്ള കാര്യം അദ്ദേഹം പരസ്യപ്പെടുത്തി എന്ന് പറഞ്ഞാണ് നമ്മൾ അവസാനിപ്പിച്ചത്. ദെൻ 17-ാമത്തെ പാഠത്തില് സ്വാമിജി പാശ്ചാത്യ നാടുകളിലേക്ക് വരുന്നുവെന്നത് തന്നെ വലിയ വാർത്തയായി. കാരണം അത്രയ്ക്കധികം ആളുകളാണ് അദ്ദേഹത്തെ സ്വീകരിക്കാനൊക്കെ ആയിട്ടും റെഡി ആയിട്ടും നിൽക്കുന്നുണ്ടാവും. അദ്ദേഹത്തിന്റെ പ്രസംഗമൊക്കെ അത്രയ്ക്കും ആളുകളെ എന്താ പറയുക, അത്ര ഇൻസ്പിരേഷൻ ആയിരുന്നു ആ പ്രസംഗമൊക്കെ അവിടുത്തെ ആളുകൾക്ക് നൽകിയിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വരുന്നു എന്നുള്ള വാർത്ത അവിടെ പരസ്യമായി. സ്വാമിയെ സ്വീകരിക്കാൻ പടിഞ്ഞാറുള്ള പല പട്ടണങ്ങളും ഒരുങ്ങി. സ്വാമി വിശ്വമാനവനായി വളർന്നതിന്റെ തെളിവായി ഇത് കണക്കാക്കാം. ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി മാറി എന്നതിന്റെ തെളിവാണ്. കേരളത്തിൽ എന്ന് മാത്രമല്ല പാശ്ചാത്യ നാടുകളിലും അദ്ദേഹത്തെ സ്വീകരിക്കാനായിട്ട് ഇത്തരത്തിലുള്ള ഒരു ഒരുക്കം എന്നുള്ളത് അതിന് ഉദാഹരണമാണ്. എല്ലാവരും ലോകം മുഴുവൻ അംഗീകരിക്കുന്ന അറിയപ്പെടുന്ന ഒരു മനുഷ്യനായി മാറിയത്. ഡിസംബറിലോ 1899 ആദ്യമോ പോകാമെന്ന് കരുതിയെങ്കിലും നടന്നില്ല. സ്വാമിയുടെ അനാരോഗ്യവും ഈ രാജ്യത്തെ ചില പരിപാടികളുമാണ് അതിന് കാരണം. ആരോഗ്യം, കുറെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്നു ഇല്ലേ. കാസരോഗ പീഡകളും അതൊക്കെ അദ്ദേഹത്തെ വല്ലാതെ അലട്ടിയിരുന്നു, പ്രമേഹം ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ രോഗം അവസ്ഥയും പിന്നെ ഇവിടത്തെ കുറച്ച് ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യങ്ങളും. അപ്പോ അദ്ദേഹം പോകുന്നത് നീണ്ടുപോയി. മാത്രമല്ല ഡോക്ടർമാരുടെ പക്കൽ നിന്നും യാത്രയ്ക്കുള്ള അനുവാദം ലഭിച്ചില്ല, ആരോഗ്യം അത്ര മോശമായതുകൊണ്ട്. എന്നാൽ 1899 ജൂൺ ആയപ്പോഴേക്കും സ്വാമിജിയുടെ ആരോഗ്യം വീണ്ടെടുക്കാൻ ഒരു കപ്പൽ യാത്ര നന്നായിരിക്കുമെന്ന് ഡോക്ടർമാരും നിർദ്ദേശിച്ചു. ഇല്ലേ, ചിലവർ പറയും മനസ്സൊക്കെ ഒരു ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ യാത്രയൊക്കെ ആകാം എന്ന് പറയുന്നത് പോലെ അദ്ദേഹത്തിനോട് ഒരു കപ്പൽ യാത്രയൊക്കെ ആകാം എന്നുള്ള ഒരു നിർദ്ദേശത്തിലാണ് എത്തിച്ചേർന്നത്. അങ്ങനെ ജൂൺ 20 തുരിയാനന്ദ സ്വാമി, സിസ്റ്റർ നിവേദിത എന്നിവരോടൊപ്പം പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് അദ്ദേഹം പുറപ്പെട്ടു. വഴിയിൽ കപ്പൽ മദിരാശി തുറമുഖത്തടുത്തുവെങ്കിലും ആരെയും കരയിൽ നിന്ന് കപ്പലിൽ കയറാൻ അനുവദിച്ചില്ല. മദിരാശിയിൽ അക്കാലത്ത് പ്ലേഗ് ബാധ കഠിനമായിരുന്നു. പ്ലേഗ് അറിയാലോ അല്ലെ, കേട്ടിട്ടുണ്ടല്ലോ അല്ലെ. പ്ലേഗ് രോഗം എന്താണ്, ഏത് പരത്തുന്നതാണ്, ഏത് ജീവിയിൽ നിന്നാണ് പ്ലേഗ്? ഇപ്പൊ നമ്മുടെ ഇവിടെ മഹാമാരി ഓടിക്കളിക്കുന്ന പോലെ തന്നെയാണ്. ഒരിടയ്ക്ക് കണ്ടിട്ട് ആ വർഷം നോക്കിയേക്കേ, 1899 ആദ്യമോ. ഓരോ 100 കൊല്ലം ചെല്ലും തോറും ഓരോരോ മഹാമാരികൾ വരുന്നു എന്ന് പറയുന്നത് പോലെയാണ് അന്ന് പ്ലേഗ്, എലി, എലിച്ചെള്ള്, അതിൽ നിന്നും വരുന്നതായിരുന്നു ഈ പ്ലേഗ് എന്ന് പറയുന്ന ആ രോഗം. അങ്ങനെയുള്ള ആ പ്ലേഗ് ബാധ കഠിനമായതുകൊണ്ട് മദ്രാശിയിൽ നിന്നും ആരെയും കപ്പലിനകത്തേക്ക് കയറാനായിട്ട് അനുവദിച്ചിരുന്നില്ല. മദ്രാശിയിൽ അക്കാലത്ത് പ്ലേഗ് ബാധ കഠിനമായിരുന്നു. കൊളംബു വഴി കപ്പൽ 44 കൊണ്ട് ലണ്ടനിൽ എത്തിച്ചേർന്നു. അപ്പോ വിമാനത്തിലാണെങ്കിൽ ഒരു ദിവസമേ എടുക്കുള്ളൂ, കപ്പലിലായതുകൊണ്ട് ഇത്രയ്ക്കധികം ദിവസം എടുത്തു. ലണ്ടനിൽ 2 മാത്രമേ സ്വാമിജി തങ്ങുകയുണ്ടായുള്ളൂ. 1899 ഓഗസ്റ്റ് 17 അദ്ദേഹം ന്യൂയോർക്കിലെത്തി. അഭേദാനന്ദ സ്വാമിക്കായിരുന്നല്ലോ അവിടുത്തെ ചുമതല.
അദ്ദേഹം അത് ഭംഗിയായി നിർവഹിച്ചു കണ്ടതിൽ സ്വാമിജി സന്തോഷവാനായി. ഇക്കാലത്ത് സ്വാമിജി നടത്തിയ പ്രസംഗങ്ങൾ പുസ്തകങ്ങളായി അച്ചടിച്ചു വന്നു. അദ്ദേഹത്തിന്റെ പ്രസംഗം പുസ്തകമായി മാറി. അവ വായിച്ച് അനവധി പേർ വിവേകാനന്ദനെ കാണുവാനും അല്ലെങ്കിലെ തന്നെ അദ്ദേഹത്തിന് ഇഷ്ടം പോലെ എന്താ പറയാ ആളുകൾ ദെൻ അതുകൂടാതെ പുസ്തകം വായിച്ചപ്പോഴും ഒരുപാട് ആരാധകർ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ അദ്ദേഹത്തെ കാണുവാനും അഭിമുഖം നടത്താനും മുന്നോട്ട് വന്നു അല്ലെ. നമുക്കറിയാം സിനിമയിൽ ഒരു സിനിമയിൽ അഭിനയിച്ചാലും വേണ്ടില്ല, പ്രശസ്തിയായി എല്ലാമായപ്പോ അവരുമായിട്ടുള്ള ഇന്റർവ്യൂ ആയി എന്താ പറയാ ഓരോരോ പരിപാടികള് ഇറങ്ങാൻ ക്രിസ്മസ് അങ്ങനെയുള്ള സമയങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു നടനെ വെച്ചുകൊണ്ടായിരിക്കും അന്നത്തെ ആ ക്രിസ്മസിന്റെ ആഘോഷം, ഇന്ന നടനോടൊപ്പം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്റർവ്യൂ നടത്തുന്നതൊക്കെ. അതുപോലെ അദ്ദേഹത്തിന്റെ പ്രശസ്തി കൂടുതലായപ്പോ അദ്ദേഹം എല്ലാവരും അദ്ദേഹവുമായിട്ട് ഇന്റർവ്യൂ നടത്താനും എല്ലാം ആളുകൾ വരികയാണ്. നവംബർ 7 സുഹൃത്തുക്കളും ആരാധകരും ചേർന്ന് വിവേകാനന്ദ സ്വാമിക്ക് ഗംഭീര സ്വീകരണം നൽകി. കാലാവസ്ഥ പ്രതികൂലമായിരുന്നുവെങ്കിൽ ആയതിനാലും അനുകൂലവും പ്രതികൂലവും അറിയാലോ അല്ലേ. ഇപ്പൊ നമ്മുടെ കാലാവസ്ഥ എങ്ങനെയുണ്ട്? ഇന്നത്തെ പേപ്പറിൽ കണ്ടു കാണും നിങ്ങള് കേരളത്തിൽ ഇപ്പോ ജനുവരി എന്ന് പറയുമ്പോ ചൂട് തുടങ്ങേണ്ട ഒരു സമയമാണ്, അല്ലെങ്കിൽ മഞ്ഞ് ഇതൊക്കെയാണ്. പക്ഷേ ഇപ്പൊ നമ്മുടെ ഇവിടെ മഴ പെയ്തത് കൊണ്ട് നമ്മുടെ കാലാവസ്ഥ ഇപ്പോ ആകപ്പാടെ അങ്ങോട്ട് മാറിയിരിക്കുകയാണ്. എന്താ പറയാ മഞ്ഞ് തുടങ്ങേണ്ട സമയത്ത് നമുക്ക് മഞ്ഞ് തന്നെ വേണം, കാരണം മാവ് അങ്ങനത്തെയൊക്കെ പൂക്കുന്ന സമയമാണ് ഇപ്പോ അല്ലെ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും മാവ് ഉണ്ടെങ്കിൽ. അപ്പോ ഈ മഴ പെയ്യുമ്പോ എന്തുണ്ടാവും? ആ പൂത്ത മാവൊക്കെ ധരിക്കും. അപ്പോ ചിലതിന് ഓരോ ക്ലൈമറ്റ് ആവശ്യമാണ്. അപ്പൊ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ പ്രതികൂലമായി ബാധിക്കും. അതുപോലെ അവിടുത്തെ കാലാവസ്ഥ പ്രതികൂലമായിരുന്നതിനാലും ആരോഗ്യം അനുവദിക്കാത്തത് കൊണ്ടും ന്യൂയോർക്കിൽ ഏറെ നാൾ താമസിക്കുവാൻ സ്വാമിജി ഒരുങ്ങിയില്ല. ഇക്കുറി ഗംഭീര പ്രസംഗങ്ങളിൽ നിന്ന് അദ്ദേഹം ഒഴിഞ്ഞു നിന്നു. അന്ന് നടത്തിയ പോലെയുള്ള പ്രസംഗങ്ങളൊന്നും അദ്ദേഹം നടത്തില്ല, കാരണം അദ്ദേഹത്തിന്റെ അവസ്ഥ അതായിരുന്നു. ഇക്കാലത്ത് തന്റെ ജീവിതത്തിന്റെ അന്ത്യത്തെ കുറിച്ച് ചില സൂചനകൾ അദ്ദേഹം അഭേദാനന്ദ സ്വാമികൾക്ക് നൽകി. എന്താണ് ജീവിതത്തിന്റെ അവസാനത്തെ കുറിച്ച് ഏതാണ്ടൊക്കെ അദ്ദേഹത്തിനും ഒരു ധാരണ വന്നു കഴിഞ്ഞു. 3 മാസക്കാലം അവിടെ താമസിച്ച ശേഷം നവംബർ 22 കാലിഫോർണിയയിലേക്ക് പോയി. വഴിക്കെ ചിക്കാഗോയിൽ തങ്ങുകയും ചെയ്തു. ഇക്കാലത്ത് സ്വാമിജി ലോകമെങ്ങും അറിയപ്പെട്ടവനായിരുന്നിട്ടും വളരെ ലളിതമായാണ് ജീവിച്ചത്. നമുക്കോ അല്പന അർത്ഥം കിട്ടിയ അർദ്ധരാത്രി കൊടപിടിക്കുന്ന പറഞ്ഞ അവസ്ഥയാണ്. ഇത്തിരി കിട്ടുമ്പോഴേക്കും ഒത്തിരി അങ്ങ് കാണിച്ചു കൂട്ടും നമ്മളൊക്കെ. ഇവിടെയോ ഒരുപാട് അനുയായികളും എന്താ പറയാ എല്ലാ വിധത്തിലുള്ള പ്രൗഢിയും പ്രശസ്തിയും അറിയപ്പെടുന്നവനായിരുന്നിട്ടും സിംപിളായിട്ടുള്ള ജീവിതമാണ് അദ്ദേഹം നയിച്ചത്. അദ്ദേഹത്തോടൊപ്പം സഞ്ചരിച്ച പലരും എഴുതിയ കുറിപ്പുകളിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാം. അമേരിക്കൻ പൗരനായ
ആരായിരുന്നു ഹോസ്റ്റ്? ആരായിരുന്നു? ഓക്കെ 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 ഓക്കെ, പറയുന്നത് കേക്കണില്ലേ? ക്ലിയർ? യെസ്. ഓക്കെ, ബാക്കിയുള്ളവരുടെ വീഡിയോ ഒക്കെ ഒന്ന് ഓൺ ചെയ്യൂ. വീഡിയോ ഓൺ ചെയ്യൂ. എല്ലാവരും വീഡിയോ ഓൺ ചെയ്തേ. യെസ്, ഇവിടെ നെറ്റ് പോയേക്കായിരുന്നു, വരാനായിട്ട് സമയമെടുത്തതാ കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ഏതുവരെ പറഞ്ഞു നിർത്തിയത്? ഓക്കെ, ലാളിത്യം പുലർത്തിയിരുന്ന സ്വാമിജിയുടെ സവിശേഷത ആ മുഖം തന്നെയായിരുന്നു. സിമ്പിൾ ആയിട്ടുള്ള ജീവിതം, അദ്ദേഹത്തിന്റെ ജീവിതം അദ്ദേഹത്തിന്റെ മുഖത്തു നിന്ന് നമുക്ക് വായിച്ചെടുക്കാനായിട്ട് സാധിക്കുമായിരുന്നു. അത്ര എന്താ പറയാ, പണത്തിന്റെയോ അങ്ങനത്തെയുള്ള ഒരു പ്രൗഢിയും കാണിക്കാതെ ഏറ്റവും ലളിതമായ ഒരു ജീവിതം, അതാണ് അദ്ദേഹം ചൂസ് ചെയ്തത്. മറ്റൊന്ന് പറയുന്നത്, അത് അദ്ദേഹത്തിന്റെ ആത്മശുദ്ധിയുടെ കണ്ണാടിയായിരുന്നു. ആ മുഖം ആത്മശുദ്ധി, ആത്മശക്തിയാണ്. ആ ശക്തി കൊണ്ട് ഭൗമമണ്ഡലം വിറപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിയും. ഇത് സത്യമാണ്. ഒരു പൂർണ്ണ പുരുഷനായിരുന്നു വിവേകാനന്ദൻ. എല്ലാം കൊണ്ടും തികഞ്ഞ ഒരു യോഗി വര്യനായിരുന്നു നമ്മുടെ വിവേകാനന്ദൻ. പേജ് നമ്പർ 90, 90, രണ്ട് പാരഗ്രാഫ് കഴിഞ്ഞു. അടുത്തത്, അസാമാന്യമായ പ്രസംഗ പാടവം. പ്രസംഗ പാടവം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? കഴിവ്. യെസ്, പ്രസംഗിക്കാനുള്ള കഴിവ് വിവേകാനന്ദന് ഉണ്ടായിരുന്നു. കുറിപ്പുകൾ നോക്കാത്ത പ്രാസംഗികനായിരുന്നു അദ്ദേഹം. അതായത് മുൻകൂട്ടി വെൽ പ്ലാൻഡ് ആയിട്ടുള്ള, എന്താ പറയാ, അവിടെ ഇവിടെയും കുറിച്ചു വെച്ച് കൊണ്ടുപോയി അത് നോക്കി പ്രസംഗിക്കുന്ന ഒരു സ്വഭാവം ഒന്നുമില്ല. ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ ഓൺ ദ സ്പോട്ടില് അപ്പൊ കയറി നിന്ന് അപ്പൊ നടത്തുന്ന പ്രസംഗമായിരുന്നു അദ്ദേഹം നടത്തിയിരുന്നത്. ഒരു എന്താ പറയാ, നമ്മളാണെങ്കിലോ ഒരു പ്രസന്റേഷൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിപ്പയർ ചെയ്ത് എങ്ങനെയൊക്കെ തലകുത്തി മറങ്ങി പ്രിപ്പയർ ചെയ്യാവോ അങ്ങനെയൊക്കെ ചെയ്തു നോക്കും. പക്ഷെ ഇവിടെ വിവേകാനന്ദനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള യാതൊരു വിധത്തിലുള്ള മുന്നൊരുക്കങ്ങളൊന്നും അദ്ദേഹം നടത്തിയിരുന്നില്ല. ശക്തവും ലളിതവുമായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. മനസ്സിലാകാൻ എളുപ്പം, ഒരു കൊച്ചുകുട്ടിക്ക് പോലും മനസ്സിലാവുന്ന തരത്തിലെ യോഗശാസ്ത്രത്തെ കുറിച്ച് പോലും പറയുകയുള്ളൂ. എല്ലാവർക്കും മനസ്സിലാവും. പ്രസംഗത്തിൽ ലോകത്തിലെ മിക്ക ഭാഷകളിൽ നിന്നും ഉചിത ഭാഗങ്ങൾ ഉദ്ധരിക്കുമായിരുന്നു. അതായത് വരികൾ കോട്ട് ചെയ്യാം, ഇന്ന ബുക്കില് ഇന്നതുപോലെയാണ് ഇതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് വരികളെ കോർത്തിണക്കിക്കൊണ്ട് അദ്ദേഹം പ്രസംഗം അവതരിപ്പിക്കുമായിരുന്നു. അല്ലെ, നമ്മൾ പറയും എസ്സേ ഒക്കെ എഴുതുമ്പോ, ഇപ്പൊ വായനയെ കുറിച്ചുള്ള എസ്സേ ഒക്കെ എഴുതണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും, ആ വരികളൊക്കെ കോട്ട് ചെയ്ത് എഴുതാനായിട്ട് നമ്മൾ പറയാറുണ്ട്. അപ്രകാരം ഇതില് എന്ത് ടോപ്പിക്കിനെ കുറിച്ചാണോ പറയുന്നത് അതിന് ഉചിതമായ ഉദ്ധരണികള് അദ്ദേഹം പറയുമായിരുന്നു. അതുപോലെ എല്ലാ മതങ്ങളുടെയും അന്തസത്ത വ്യക്തമാക്കുമായിരുന്നു അദ്ദേഹം. പല പ്രഭാഷണങ്ങളും ആവശ്യമനുസരിച്ച് ആവർത്തിക്കാറുണ്ടായിരുന്നു. പിന്നെ പറയുന്നു, ഓരോ പ്രസംഗവും ഓരോന്ന് തന്നെ ആയിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. അവ്യൂഹമില്ലാതെ സംസാരിക്കുന്നതിനുള്ള കഴിവ് വിവേകാനന്ദനുണ്ടായിരുന്നുവെന്നതാണ് അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രത്യേകത. വേണ്ട സമയത്ത് ചുട്ട മറുപടി നൽകുന്നതിൽ വിവേകാനന്ദൻ ഒട്ടും പിശുക്ക് കാണിച്ചിരുന്നില്ല. ഉരുളയ്ക്കുപ്പേരി എന്ന് പറയും, ഉരുളയ്ക്കുപ്പേരി പോലെ ചുട്ട മറുപടി, വേണ്ടതിന് ഉചിതമായ സമയത്ത് തന്നെ മറുപടി കൊടുക്കുക. അതല്ലാതെ സൂക്ഷിച്ചു വെച്ച് പിന്നീട് കൊടുക്കലല്ല, അപ്പൊ തന്നെ മറുപടി. രണ്ടാമത്തെ സന്ദർശനത്തിൽ എടുത്തു പറയേണ്ട ഒന്ന്, പാരീസിൽ വെച്ച് നടന്ന ആഗോള പ്രദർശനത്തിൽ മതചരിത്രങ്ങളെ സംബന്ധിച്ച ഒരു മഹാസഭയിൽ പങ്കെടുത്തു എന്നത് തന്നെയാണ്. 1900 ആഗസ്റ്റ് 1 സ്വാമിജി അവിടെ എത്തി. രണ്ടു സമ്മേളനത്തിൽ മാത്രമേ സ്വാമിജി ഇവിടെ പങ്കെടുക്കുകയുണ്ടായുള്ളൂ. ബാക്കി കൈവന്ന സമയം ധ്യാനത്തിൽ കഴിച്ചുകൂട്ടി ഭാരതത്തിലേക്ക് മടങ്ങുന്നതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി ശിഷ്യന്മാർ അനുവാദത്തിന് കാത്തു നിന്നു. അടുത്ത ചാപ്റ്റർ 18, 18 പാഠത്തിൽ നോക്കാം. 1900 ഒക്ടോബർ 24 ഭാരതത്തിലേക്ക് മടങ്ങാൻ സ്വാമിജി തീരുമാനിച്ചു. പാരീസിലെ 3 വാസത്തിനു ശേഷം മെസ്യോർ ലോയി സോവ്, അദ്ദേഹത്തിന്റെ ഭാര്യ ജൂലിയസ് ബോയ്സ, മാഡം കാൽവേ എന്നിവരോടൊപ്പം അദ്ദേഹം ഹംഗറിയിലേക്ക് തിരിച്ചു. സെർബിയ, റുമേനിയ, ബൾഗേറിയ എന്നീ രാജ്യങ്ങൾ വഴി കെയ്റോയിലെത്തി.
ഈ യാത്രയിലെ ചില അനുഭവങ്ങളിൽ നിന്ന് വിവേകാനന്ദന് പാശ്ചാത്യ നാടിനോട് വെറുപ്പുണ്ടായി. ഇത്ര നാളും അവിടെ പോയി വലിയ പ്രസംഗമൊക്കെ നടത്തിയതിന് ശേഷം ഇപ്പോ ഉണ്ടായ എന്തോ ഒരു അനുഭവം അവരോട് ഇത്തിരി ദേഷ്യം, വിദ്വേഷം. യൂറോപ്പ് മുഴുവൻ വമ്പിച്ച സേനാ സന്നാഹം നടത്തുന്നതായി അദ്ദേഹം കണ്ടു എന്നതാണ് അതിന് കാരണം. കെയ്റോയിൽ വെച്ച് ഉള്ളിൽ പെട്ടെന്ന് ഒരു തോന്നൽ വന്നു, ക്യാപ്റ്റൻ സേവിയർ മരണത്തിലേക്ക് അടുക്കുന്നുവെന്നതാണ് തോന്നൽ. സ്വാമിജി ഭാരതത്തിലേക്ക് മടങ്ങാൻ വെമ്പി. വെമ്പുക മീൻസ് വെമ്പുക, വെമ്പി വെമ്പൽ, വെമ്പൽ ഓ ആ ആഗ്രഹം, താല്പര്യപ്പെട്ടു. ആദ്യം കിട്ടിയ കപ്പലിൽ തന്നെ കയറി നേരെ ബോംബെയിലെത്തി. ഒരു മുന്നറിവുമില്ലാതെ 1900 ഡിസംബർ 9 വേലൂർ മഠത്തിലെത്തി. ഏവരും സ്വാമിജിയെ കണ്ട് അതിശയപരവശരായി. സന്തോഷത്തോടെ അവർ വിവേകാനന്ദനെ സ്വീകരിച്ചു. ക്യാപ്റ്റൻ സേവിയർ 1900 ഒക്ടോബർ 28 നിര്യാതനായ വിവരം മഠത്തിൽ വന്നപ്പോൾ സ്വാമിജി കേട്ടു. അപ്പൊ അദ്ദേഹത്തിന്റെ ഉള്ളിൽ വന്ന ആ തോന്നൽ ശരിയായിരുന്നു. ഇയാള് മരിക്കാൻ പോകുന്നു എന്നുള്ള ആ തോന്നൽ യാഥാർത്ഥ്യമായിരുന്നു. മഠത്തിൽ 18 വസിച്ച ശേഷം വിധവയായ മിസ്സിസ് സേവിയറെ കാണുന്നതിനായി 1901 ജനുവരി 3 സ്വാമി മായാവതി അദ്വൈതാശ്രമത്തിലെത്തി. അറിയാലോ, ആൽപ്സ് പർവ്വതത്തിന്റെ മുകളിൽ നിന്ന സമയത്ത് അദ്ദേഹത്തിന് മായാവതിയിൽ ഒരു ആശ്രമം സ്ഥാപിക്കണമെന്ന ആഗ്രഹമുണ്ടായി. അങ്ങനെ സ്ഥാപിച്ച മായാവതിയിലെ ആശ്രമത്തിലേക്ക് അദ്ദേഹം എത്തി. രോഗം വകവെക്കാതെ സ്വാമിജി അവിടെ വസിച്ചു. തന്റെ ആരോഗ്യക്കുറവ് അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും അദ്ദേഹത്തിന് ഒരു പ്രശ്നമായിരുന്നില്ല. അസഹ്യമായ ശീതക്കാറ്റായിരുന്നു. ശീതക്കാറ്റ് എന്ന് പറഞ്ഞ എന്താ? ശീതക്കാറ്റ്, ശീതം എന്താ അർത്ഥം? ശീതം, തണുത്ത കാറ്റ്. യെസ്, തണുത്ത കാറ്റായിരുന്നു അവിടെ. മായാവതിയിൽ വെച്ച് കാസരോഗം വളരെ കഠിനമായി. എന്നിട്ടോ 1901 ജനുവരി 13 സ്വാമി വിവേകാനന്ദന് 38 പൂർത്തിയായി. 38 സ്വാമിയുടെ ജന്മനാൾ ആഘോഷത്തിന്റെ പ്രഭയിലാക്കാൻ തിരിച്ചെത്തി. മായാവതിയിൽ നിന്ന് ജനുവരി 24 വേലൂരിൽ തിരിച്ചെത്തി. 7 അവിടെ വസിച്ചതിനു ശേഷം ഇന്നത്തെ ബംഗ്ലാദേശിലേക്ക് പോയി. സ്വാമിജിയുടെ മാതാവ് ഭുവനേശ്വരി ദേവിയും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് മിസ്സിസ് ബുള്ളിന് സ്വാമിജി ഇങ്ങനെ എഴുതി, ജീവിതം മുഴുവൻ വീട്ടുകാർക്ക് ഞാൻ ദുഃഖമേ വരുത്തിയിട്ടുള്ളൂ. അല്ലെ, എന്നെ കുറിച്ച് ഓർത്ത് ഒരു മകനാണ്, മകന്റെ കടമകൾ വേണ്ട രീതിയിൽ സന്യാസിയായി പോയി, അതിൻ്റെതായ രീതിയിലൊന്നും നിർവഹിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പോ ഇങ്ങനെ വിഷമിക്കുകയാണ്, എനിക്ക് എൻ്റെ അമ്മയ്ക്ക് അല്ലെങ്കിൽ കുടുംബത്തിന് എനിക്ക് സന്തോഷം നൽകാനൊന്നും സാധിച്ചിട്ടില്ല. അമ്മയുടെ ഈ ആഗ്രഹം സാധിക്കാൻ ഞാൻ ശ്രമിക്കുകയാണ്. അവർ എന്നെ കുറിച്ച് വളരെ ദുഃഖിച്ചിട്ടുണ്ട്. അവസാന ദിവസങ്ങളിൽ ഞാൻ അവരെ സമാധാനിപ്പിക്കണം. മഹാനായ ശങ്കരാചാര്യർ പോലും അവസാന നിമിഷം അമ്മയുടെ സമീപം ചെന്നു. അല്ലെ, നമ്മുടെ കാലടിയിലുള്ള ശങ്കരാചാര്യരുടെ സ്തൂപത്തിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും അദ്ദേഹത്തിന്റെ ജനനം മുതല് അമ്മയുടെ മരണ സമയത്തും അദ്ദേഹം അമ്മയോടൊപ്പം ചെലവഴിച്ച അതിന്റെ പിക്ചറൊക്കെ ചുമരുകളിൽ ഇങ്ങനെ നിറയെ ഇങ്ങനെ ചിത്രീകരിച്ചു വെച്ചിട്ടുണ്ട്. നല്ല രസമുള്ള സ്ഥലമാണ്. അങ്ങനെ 1901 മെയ് മാസം മധ്യത്തോടെ സ്വാമിജി ബേലൂർ മഠത്തിൽ തിരിച്ചെത്തി. അപ്പോഴേക്കും പ്രമേഹം, കാസരോഗം എന്നിവയാൽ വിവേകാനന്ദൻ അത്യധികം ക്ഷീണിതനായി. മുഖത്തെ തേജസ് അനുദിനം കൂടി വരികയും ചെയ്തു. സഹോദര സന്യാസിമാരുടെ ആത്മാർത്ഥമായ അപേക്ഷ പരിഗണിച്ച് അദ്ദേഹം മഠത്തിൽ വിശ്രമിച്ചു. അപ്പോൾ അദ്ദേഹം തറപ്പിച്ചൊരു കാര്യം പറഞ്ഞു, വ്യക്തി പൂജ പാടില്ല, തന്റെ ഗുരുവിന്റെ ചിത്രം വെച്ചുപോലും പൂജിക്കരുത്, ഒരാളെ മാത്രമായിട്ട് പൂജിക്കരുത്. അദ്വൈതമാണ് പവിത്രം, എല്ലാം ഒന്നാണ്, ഒന്ന് മാത്രം. അദ്വൈതം പറയുന്നത് അത് തന്നെയാണ്. 1901 നവംബറിൽ ശാരദാദേവിയുടെ സാന്നിധ്യത്തിൽ എല്ലാ പൂജാവിധികളോടും കൂടി വിവേകാനന്ദൻ ദുർഗാപൂജ നടത്തി. യാഥാസ്ഥിതികർ പോലും സന്തോഷിച്ച സന്ദർഭമായിരുന്നു അത്. 1902 ജനുവരി 6 സ്വാമിജിയെ ജപ്പാനിലേക്ക് ക്ഷണിക്കുവാൻ മിസ്റ്റർ ഒക്കാകുറമിസ് ജോസ്ഫിൻ മഖിയാടിനോട് കൂടി എത്തിച്ചേർന്നു. നല്ല പേരല്ലേ, വായൽ ഒതുങ്ങാത്ത നല്ല പേരല്ലേ. ജപ്പാനിൽ നടക്കുന്ന സർവമത സമ്മേളനത്തിൽ പ്രസംഗിക്കുന്നതിനെ ക്ഷണിക്കാനാണ് ഒക്കാകുറ എത്തിയത്. ഷോർട്ട് പേര് സുഖമുണ്ട്, ഒക്കാകുറ.
രോഗം ശക്തമായിരുന്നെങ്കിലും സ്വാമിജി ആ ക്ഷണം സ്വീകരിച്ചു. ആരെയും വിഷമിപ്പിക്കാനായിട്ട് അദ്ദേഹം തയ്യാറായില്ല. ആ ക്ഷണവും അദ്ദേഹം സ്നേഹത്തോടെ തന്നെ സ്വീകരിച്ചു. ബുദ്ധമതക്കാരുടെ തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിക്കാൻ ഒക്കാക്കൂർ ആഗ്രഹിച്ചു. അതുകൊണ്ട് സ്വാമിജി അദ്ദേഹത്തോടൊപ്പം ബുദ്ധഗയയിലേക്ക് പോയി. പക്ഷേ അവിടെ നിന്നും ഒരു സ്ഥലത്തേക്കും യാത്ര ചെയ്യുവാൻ അനാരോഗ്യം അനുവദിച്ചില്ല. സ്വാമി തിരികെ പോന്നു. വിവേകാനന്ദന്റെ അവസാന തീർത്ഥയാത്രയായിരുന്നു അത്. 1902 മാർച്ചിൽ അദ്ദേഹം തിരിച്ചെത്തി. ആരോഗ്യം വളരെ വേഗം തകരുകയാണെന്ന് സഹചരന്മാർക്ക് ബോധ്യമായി. ഒരു കണ്ണിന്റെ കാഴ്ച ശക്തി നശിച്ചു. ആരുടെ കാര്യമോ പറയണെന്ന് അറിയാലോ. വിവേകാനന്ദന്റെ പാദങ്ങൾ നീര് വന്നു വീർത്തു. ഗുരുദേവന്റെ ജന്മദിനാഘോഷത്തിന് പൊതുവേദിയിൽ ഇരിക്കാൻ വിവേകാനന്ദന് കഴിഞ്ഞില്ല. അത്ര പോലും ആരോഗ്യം നശിച്ചുപോയി. പ്രശസ്തരായ ആയുർവേദ വിദഗ്ധർ സ്വാമിജിയെ ചികിത്സിക്കാനെത്തി. രോഗം ശരീരത്തിന് മാത്രമാണെന്ന് സ്വാമി അവരെ ബോധ്യപ്പെടുത്തി. എന്റെ മനസ്സിന് ആരോഗ്യം ക്ഷയിച്ചിട്ടില്ല, എന്റെ ശരീരത്തിന് രോഗം കാണുമായിരിക്കാം. മനസ്സ് ഒരിക്കലും ആരോഗ്യം ഉള്ള ശരീരമാണ്, അല്ല ആരോഗ്യം ഉള്ള മനസ്സാണ് എന്ന് പറയുകയാണ് അദ്ദേഹം. വൈദ്യൻ ഒരു പ്രത്യേക പഥ്യം ഏർപ്പെടുത്തി. പഥ്യം എന്ന് പറഞ്ഞാൽ എന്താണ്, ചില ആഹാരങ്ങള്, അതിന് മരുന്ന് കഴിക്കുമ്പോൾ ചില ആഹാരങ്ങൾ കഴിക്കാനായിട്ട് പാടില്ലാത്ത അവസ്ഥ. അതായത് ഇപ്പോ ഈ ആയുർവേദം കഴിക്കുമ്പോൾ മിക്കവാറും നോൺ വിഭവങ്ങൾ ഒന്നും തന്നെ കഴിക്കാനായിട്ട് പാടില്ല എന്നാണ് അവർ പറയാ. നോൺ ഐറ്റംസ് ഇല്ലേ, ചിക്കൻ, മീൻ, അങ്ങനെയുള്ള ആഹാരങ്ങളൊന്നും തന്നെയും ഈ ആയുർവേദം മരുന്ന് കഴിക്കുമ്പോൾ സാധാരണ ആരും കഴിക്കാൻ പറയാറില്ല, അത് കഴിക്കരുത് എന്നാണ് പറയാറ്. അങ്ങനെ പഥ്യം ഏർപ്പെടുത്തി. ചികിത്സാകാലത്ത് വെള്ളവും ഉപ്പും കഴിക്കരുത്. വെള്ളവും ഉപ്പും, നമുക്ക് ചോറ് കിട്ടിയില്ലെങ്കിലും കുറച്ച് വെള്ളം സമയത്തിന് കിട്ടിയാൽ നമുക്ക് സമാധാനമാണ്. 21 ദിവസം വേനൽക്കാലത്ത് വെള്ളവും ഉപ്പും കഴിക്കാതെ സ്വാമിജി പഥ്യം ശീലിച്ചു. അസാധാരണമായ ഇച്ഛാശക്തിക്കുടമയായിരുന്നു വിവേകാനന്ദൻ. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചാൽ അത് അദ്ദേഹം നടത്തിയെടുക്കും. രോഗാവസ്ഥയിൽ സ്വാമി വായിച്ചിരുന്ന ഗ്രന്ഥം ഏതാണെന്നോ, വിശ്വവിജ്ഞാന കോശം. അത് വായിച്ചു കൊണ്ടിരുന്ന സ്വാമിജിയോട് ശരത്ചന്ദ്രൻ എന്ന ശിഷ്യൻ പറഞ്ഞു, സ്വാമിജി ഒരാളുടെ ജീവിതകാലം മുഴുവൻ എടുത്താലും ഇത് വായിച്ചു തീർക്കാനാവില്ല, ഇതാ അങ്ങ് എന്നിട്ടും ഇത് തന്നെ വായിക്കുന്നു. അത്രയും വലിയ ബുക്കാണ്, ഒരായുസ് മുഴുവനും വായിച്ചാലും തീരാത്തൊരു ബുക്കാണ്, എന്നിട്ടും അങ്ങ് അത് എന്തുകൊണ്ടാണ് ആ ബുക്ക് തന്നെ എടുത്ത് വായിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സ്വാമിജി വിശ്വവിജ്ഞാന കോശത്തിന്റെ 10ാം ഭാഗം വായിക്കുകയായിരുന്നു. സ്വാമിജി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, 10 ഭാഗങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടം പോലെ എന്ത് വേണമെങ്കിലും ചോദിച്ചുകൊള്ളൂ, ഞാൻ തൃപ്തികരമായ ഉത്തരം തരാം. അത് ചെറുപ്പത്തിലും അങ്ങനെയായിരുന്നു. ക്ലാസ്സില് മറ്റുള്ള കുട്ടികളുടെ കൂടെ ചിരിച്ചിരുന്നാലും കളിച്ചിരുന്നാലും ഏത് ചോദ്യം ചോദിച്ചാലും അതിന് കൃത്യമായ ഉത്തരം അദ്ദേഹത്തിന് പറയാൻ സാധിക്കുമായിരുന്നു. അതുപോലെ ഇവിടെയും 10 ഭാഗം അദ്ദേഹം വായിച്ചു കഴിഞ്ഞു. 10ൽ നിന്ന് ഏത് ചോദിച്ചാലും മറുപടി പറയാനായിട്ട് അദ്ദേഹം ഓക്കെ ആയിരുന്നു. ഇത് കേട്ട് ശിഷ്യൻ ജിജ്ഞാസ കൊണ്ട് ആ പുസ്തകങ്ങളുടെ ചില ഭാഗങ്ങൾ എടുത്ത് ചോദ്യങ്ങൾ ചോദിച്ചു. തികച്ചും സാങ്കേതിക വിഷയങ്ങളായിരുന്നു അവ. സ്വാമിജി കൃത്യമായി ഉത്തരം പറഞ്ഞുവെന്ന് മാത്രമല്ല, വിശ്വവിജ്ഞാന കോശത്തിലെ ആ ഭാഗങ്ങൾ കാണാതെ പറയുകയും ചെയ്തു. നമ്മളൊക്കെ ഒരു ഉത്തരം പഠിക്കാനായിട്ട് പറഞ്ഞ് റിപ്പീറ്റ് ചെയ്ത് നമ്മള് മതിയാകും. പക്ഷെ ഇവിടെ എന്താണ്, അദ്ദേഹം വായിച്ച ഭാഗത്തു നിന്നുള്ള ഓരോ വരികളും അദ്ദേഹം ഉദ്ധരിച്ച് അയാളെ കേൾപ്പിക്കുകയാണ് ചെയ്തത്. ഇത് കേട്ട് അത്ഭുത പരതന്ത്രനായ ശിഷ്യൻ പറഞ്ഞു, സ്വാമിജി മനുഷ്യർക്ക് ഇത് സാധ്യമല്ല. നമ്മളെ പോലെയുള്ള മനുഷ്യർക്കൊന്നും എന്താ പറയാ, അസാധ്യം. പക്ഷേ എന്താണ്, തീർച്ചയായും സാധ്യമല്ല. സ്വാമിജി അവനോട് പറഞ്ഞു, ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്നവർക്ക് ഇത് സാധിക്കും. ബ്രഹ്മചര്യ വ്രതം സാധാരണ മനുഷ്യന്റെ കഴിവ് മാത്രമാണ് ഇത്. രോഗാവസ്ഥയിലും വിവേകാനന്ദൻ കർമ്മനിരതനായിരുന്നു. തന്റെ പ്രവർത്തനങ്ങളിലൊക്കെ അദ്ദേഹം നല്ലവണ്ണം എല്ലാം നടത്തിയിരുന്നു. പൊതുവേദിയിൽ പോയി പ്രസംഗിക്കുന്നില്ല എന്നതൊഴിച്ചാൽ ധാരാളം പ്രവർത്തനങ്ങളിൽ നിമഗ്നനായിരുന്നു അദ്ദേഹം. ഗുരു സദാ ശിഷ്യന്മാരോടൊപ്പം ഉണ്ടാവരുത്, ഓരോരുത്തരും സ്വതന്ത്രമായി ജീവിക്കണം, അതിന് ഇച്ഛാശക്തി വളരണം. അദ്വൈതം അതിനാണ് പ്രേരിപ്പിക്കുന്നത്. ഓരോ മാനവരും വേണ്ടത് സ്വതന്ത്രമായ വളർച്ചയാണ് എന്ന് അദ്ദേഹം എല്ലാവർക്കും വേണ്ടി പറയുകയാണ്. ഇനി ഒരു പാഠം കൂടിയാണ് നമുക്ക് ഇതില് ബാക്കിയുള്ളൂ. അത് അടുത്ത ക്ലാസ്സില്, ലാസ്റ്റ് ചാപ്റ്റർ ആണ്. അതിനുശേഷം മറ്റേ ടെക്സ്റ്റില് ഒരു പാഠം കൂടിയും അതേ പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ട് ഒരു പാഠം കൂടി ഉണ്ട്. അപ്പൊ ഇത് കംപ്ലീറ്റ് ആയതിനു ശേഷം അതിലേക്ക് നമ്മള് തിരിച്ചു പോകും. അതുകൊണ്ട് 2 ബുക്കും കയ്യില് വെക്കുക. ഓക്കേ.
താങ്ക് യു, അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. ബൈ. താങ്ക് യു മാം.